കടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മുടെ ബ്രേക്ക് പാഡും ബ്രേക്കിലേക്ക് തെളിഞ്ഞ് ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ മെയിൻ വണ്ടിയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് ലേഡീസ്, ലേഡീസിന് ഇപ്പോൾ ലോക്കൽ വർക്ക്ഷോപ്പിലൊക്കെ പോകാൻ ജെന്യുവിൻ മാത്രമാണ്. നമ്മൾ നേരത്തെ ബജാജ് ചെയ്തതിന് ജെന്യുവിൻ ആണ്. ഇപ്പോൾ ഇനി നമ്മൾ കേബിൾ അപ്പൊ നമ്മുടെ കേബിളിന് കുഴപ്പമില്ലല്ലേ, കേബിളിന് ലൂപ്പാണ്. നമുക്കിത് ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക, നമുക്കിത് ചേഞ്ച് ചെയ്ത് അത്രയും വൃത്തിയാണ് നല്ല വൃത്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഹബ് മാറിയാണ് നല്ലത്. പോളിഷ് ചെയ്ത് ക്ലീൻ ചെയ്യാനോ ചുമ്മാ ഇത്. ഇപ്പൊ വീല് വളരെ ഫ്രീ ആണ്, അടിപൊളി സ്മൂത്ത് ആണ്. ഇപ്പൊ വണ്ടി ജസ്റ്റ് വേണം ഒന്ന് നോക്കുന്നു. ഇന്ന് ഞാൻ എൻ്റെ ഒരു ബ്രദറിൻ്റെ ഒരു ഹോൺ, അപ്പോൾ അതിൻ്റെ ബ്രേക്ക് ചെറുതായിട്ട് കടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മുടെ ബ്രേക്ക് പാഡും ജസ്റ്റ് ഓയിലൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ വണ്ടിയുടെ അടുത്തോട്ട് പോകാം, അതൊന്ന് മാറുന്നത് നമുക്കൊന്ന് കാണാം കേട്ടോ. നമുക്ക് നോക്കാം കേട്ടോ, നമ്മുടെ വണ്ടി ഇതാണ്, നമ്മുടെ ജസ്റ്റ് ഇതിൻ്റെ ബ്രേക്കിൻ്റെ ഇതുണ്ടോ, ജസ്റ്റ് ഇത് ജസ്റ്റ് ഇതുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടെന്ന രീതിയിൽ ഇതുണ്ടോ, അങ്ങനെ തന്നെ നിൽക്കുവാണ്. ഇതിൻ്റെ എന്തോ, അതായത് നമ്മൾ താക്കർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ താക്കൾ ഓൺ ചെയ്തിട്ടിരിക്കുകയാണ്. അതെ, ജസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ബ്രേക്ക് ലൈറ്റ് തെളിഞ്ഞ് കിടക്കുക. ബ്രേക്ക് ലൈറ്റ് തെളിഞ്ഞ് ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ മെയിൻ ജസ്റ്റ് നമ്മൾ ഓടിക്കുവാണെങ്കിലും വണ്ടി കയറാൻ ഒരു മടിയുണ്ട്. പക്ഷേ ഇത് ടൈറ്റായി നിൽക്കുന്നുണ്ട്, ഈ കേബിൾ ടൈറ്റാണെന്നാണ് പറയുന്നത്. അപ്പം ജസ്റ്റ് നമുക്ക് ആ കേബിൾ കൂടി മാറുന്നത് നമുക്ക് നോക്കാം. നമുക്ക് അങ്ങോട്ട് പോകാം, ഇനി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം വണ്ടി. നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് ഷോപ്പിലെത്തിയിട്ട് കാണാം. അതെ, ഫ്രണ്ട്സ് നമ്മൾ പൊഴിക്കില്ലാണ് കേട്ടോ. അപ്പം നമ്മുടെ ഹോണ്ടയുടെ ഓയിലും നമ്മുടെ ബ്രേക്കിൻ്റെ സാധനവും കൂടി നോക്കി ചേട്ടാ. നമ്മുടെ ഓയിൽ എത്ര വരും, മറ്റേ ഒറിജിനൽ ഹോണ്ടയുടെ 340. പിന്നെ മറ്റേ ബ്രേക്ക് ഷൂ 250 ചേട്ടാ. ഇത് എന്ന് വെച്ചാൽ ഹോണ്ടയുടെ വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം പേര് നമ്മുടെ ഈ കടയിൽ കിട്ടും കേട്ടോ. നമ്മുടെ പൊഴിക്കൽ തന്നെ, നേരത്തെ ബജാജിൻ്റെ ആയിരുന്നു, ഇപ്പോൾ ഹോണ്ടയുടെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ കിട്ടും. എത്ര വരും? ഓയില് 343 രൂപ. പിന്നെ മറ്റേ ബ്രേക്കിന്റെ ബ്രേക്ക് ഷൂവിന് 200. ബ്രേക്ക് ഷൂ അല്ല, നമ്മുടെ പൗഡർ. ബ്രേക്ക് പൗഡർ ബാക്കിലാണോ? ബാക്കില്ല, ബാക്കില്. ഇപ്പൊ ഇനി നമ്മള് കേബിള്. അപ്പൊ ഇതാണ്, എത്ര രൂപയാണ്? 247 ആണ്. അപ്പൊ എനിക്ക് ഡിസ്കൗണ്ട് ഉണ്ട് 200. അപ്പൊ ഇതും ഡിസ്കൗണ്ട് ഉണ്ട്. നോക്കാം, നമുക്ക് ഇനി ചെയ്യുന്ന നോക്കാം കേട്ടോ. വണ്ടി എടുത്തിട്ട് ഇവിടെ നേരത്തെ ബജാജിന്റെ ആയിരുന്നു, ഇപ്പൊ നമ്മുടെ ഹോണ്ടയുടെ സ്പെയർ കൂടി വരുന്നുണ്ടല്ലേ. ഒരുപാട് കസ്റ്റമർ വണ്ടിയൊക്കെ കൊണ്ടുവരുന്നുണ്ട്, പ്രത്യേകിച്ച് ലേഡീസ്. ലേഡീസിന് ഇപ്പൊ ലോക്കൽ വർക്ക്ഷോപ്പിലൊക്കെ പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇതാകുമ്പോ നമുക്ക് അവർക്ക് വിശ്രമിക്കാനും വെയിറ്റ് ചെയ്യാനൊക്കെ ഉള്ള സ്ഥലമുണ്ട്. പിന്നെ അതുപോലെ വണ്ടി തന്നാൽ നമ്മൾ കൃത്യമായിട്ടുള്ള സർവീസിങ്ങും സ്പെയറൊക്കെ കാര്യങ്ങളൊക്കെ. അല്ല, നമ്മുടെ ഹോണ്ടയുടെ സർവീസ് ഇവിടെ ഇല്ലല്ലോ, ബജാജ് ഹോണ്ടായി നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ തുടങ്ങി. ഓക്കെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഹോണ്ടയുടെ ഇല്ലായിരുന്നു. നമ്മളിപ്പോ നേരത്തെ ബജാജ് ആയിരുന്നു, ഇപ്പൊ രണ്ടും ചെയ്യുന്നുണ്ട്. രണ്ടും ചെയ്തു പോകുന്നു, മെക്കാനിക്കൽ. അപ്പൊ നമ്മുടെ ഹോണ്ടയുടെ തന്നെ ഇപ്പോൾ സർവീസ് കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എന്തൊക്കെ വരുന്നുണ്ട്? എല്ലാം ജെന്യുവിൻ പാർട്സ് അല്ലേ? ജെന്യുവിൻ മാത്രമാണ്. നമ്മൾ നേരത്തെ ബജാജ് ചെയ്തതിന് ജെന്യുവിൻ ആണ്, ഹോണ്ടായി ജെന്യുവിൻ പാർട്സ് തന്നെയാണ്. ഓക്കെ ചേട്ടാ, താങ്ക് യു. നമുക്ക് മെയിൻ ആയിട്ട് സർവീസിംഗ് ആണ് ഇപ്പൊ ഒരുപാട് എൻക്വയറി വരുന്നുണ്ട്. ഹോണ്ടായ്ക്ക് വരുന്നുണ്ടല്ലോ. ഓക്കെ, നമ്മൾ നോക്കട്ടെ. ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് ഇതുണ്ടോ, ഇതുണ്ടോ, ഈ വീടൊന്നും അഴിക്കണേ. എന്റെ ഡ്രം കൂടി ഒന്ന് നോക്കണം. ആണ് കേട്ടോ, കേബിൾ ജാമാണെന്നാ പറയണ കേട്ടോ. നമ്മുടെ ബ്രേക്കിന്റെ കേബിൾ കടിച്ചിരിക്കുവായിരുന്നു, അപ്പൊ അത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്.
കഴിച്ചോണ്ടിരിക്കും. ബ്രേക്ക് പാടൊക്കെ നോക്കാം നോക്കി. എങ്ങനെയുണ്ട്? ഇല്ല കുഴപ്പമില്ല, കുറച്ച് നാൾ കൂടി പോയിരുന്നു. പോളിഷ് ചെയ്തിട്ടാ പിന്നെ നോക്ക് മാറാം. നമ്മളെ സ്ലീവ് അപ്പിന്റെ സ്ലീവ് വ്യത്യാസമല്ലേ? ആ വ്യത്യാസം ജാമായിട്ട് കേറി പിടിച്ച് അതാണ് ബ്രേക്ക് ഇവിടുത്തെ കല്ലുപോലെ. അപ്പൊ നമുക്ക് ഇത് ചേഞ്ച് അങ്ങനെ അതുകൊണ്ടാണ് നമ്മള് ലൈറ്റ് ഒക്കെ തെളിഞ്ഞെടുക്കുന്നത്. ഇടാതെ ഇരിക്കുമ്പോഴും ഈ ലൈറ്റ് തെളിഞ്ഞെടുക്കുന്നത്. ആ ഇപ്പൊ കുഴപ്പമില്ല. അല്ല അപ്പൊ നമുക്ക് കേബിളിന് കുഴപ്പമുണ്ടെന്നാണ് പറയുന്നത്. കേബിൾ കുഴപ്പമില്ല, ഇപ്പൊ കുഴപ്പമില്ല, ഇത് ബ്രേക്ക് ഷൂ ജാമായിട്ടാണ്. അങ്ങനെ നമുക്ക് കേബിൾ മാറിയിട്ട് ബ്രേക്ക് പാഡ് വെച്ചാൽ മതിയോ? ഏതാണ് അത് ചെയ്താൽ മതിയെങ്കിൽ? അല്ലെന്നേ, കേബിൾ ഇപ്പൊ മാറേണ്ട കാര്യമില്ല, സെന്ററിലേക്ക് വീണോണ്ട്. അപ്പൊ നമ്മുടെ കേബിളിന് കുഴപ്പമില്ല അല്ലേ? കേബിള് ലൂപ്പാണ്, കുഴപ്പമില്ല. അപ്പൊ അതിനും കുഴപ്പമില്ല. ഈ ഹബിന്റെ നടക്കുകയാണ് ഈ പ്രശ്നം. ഹബിന് എത്ര രൂപയാണ്? ഹബിന് അല്ലെങ്കിൽ ലൈറ്റ് കൊടുത്ത് ഇങ്ങനെ ചെറിയ പോളിഷിങ് ഉണ്ട്. അത് നമുക്ക് ഇവിടെ ചെയ്യുമോ? അപ്പൊ ജസ്റ്റ് ഞാൻ അടുത്ത് ചെയ്യും. അല്ല, നിങ്ങളുടെ മറ്റേ കാറിന്റെ? ആ, കാറിന്റെ അടുത്ത്. ബ്രേക്ക് ജാം ആവുന്നതിന്റെ മെയിൻ പ്രശ്നം ഈ സ്ലീവില് അല്ലെ, ചെറിയ തേയ്മാനം വരുമ്പോഴാണ് അവര് സൗണ്ടും വരും. സൗണ്ടും വരും, പിന്നെ ബ്രേക്ക് ടൈറ്റ് ആയിട്ട് ഇരിക്കും പിടിച്ച്. നമ്മൾ ആദ്യം ഓർക്കും കേബിളിന്റെ പ്രശ്നമായിരിക്കും. അങ്ങനെയൊന്നും അല്ലായിരിക്കും ഈ ഒരു സ്ലീവ്. തീരെ നമുക്ക് ബ്രേക്ക് ജാമിങ് ഉണ്ട് എന്നെങ്കിൽ തീരെ അത് ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടായ്മയും കല്ലുപോലൊക്കെ ഇരിക്കണമെന്നുണ്ടെന്നെങ്കിൽ നമ്മുടെ സ്ലീവ് നോക്കിയേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ വല്ലപ്പോഴൊക്കെ നമ്മൾ ഇതേപോലെ ഹോണ്ട ആക്ടീവ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വർക്ക്ഷോപ്പിൽ പോയിട്ട് നിങ്ങൾ ഈ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. ഓക്കെ, നമുക്കപ്പോൾ ഇനി ഇത് നമുക്ക് ലൈറ്റിൽ കൊണ്ടുപോയിട്ട് ജസ്റ്റ് നമുക്ക് ഇതൊന്ന് അഴിക്കണം കേട്ടോ. ഈ ഒരു പോർഷൻ അഴിച്ചിട്ട് വേണം നമുക്ക് കൊണ്ടുപോകാനായിട്ട്. നമുക്ക് നോക്കാം, ഗ്രൂവിനടക്കണം. അപ്പൊ നമുക്കിത് ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? നമുക്കിത് ചേഞ്ച് ചെയ്ത് അത്രയും വൃത്തിയാണ്, നല്ല വൃത്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഹബ് മാറിയാണ് നല്ലത്. മൊത്തമായിട്ട് ഹബ് മാറാനുള്ള സാമ്പത്തികം അല്ലേ? ആഹാ, ഇനിയിപ്പോ ലൈറ്റി കൊണ്ടുപോയിട്ട് നമുക്ക് ചെയ്തിട്ട് കാണാം. ഇനിയിപ്പോ ഇത് കണ്ട ഇതിന്റെ ഇവിടെ പല ഇതാ, ഒരു സൈഡ് ഉണ്ട്, ഒരു സൈഡ് ഇല്ല. അപ്പൊ നമ്മുടെ കേബിളിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞേട്ടാ. അപ്പൊ കേബിള് നമുക്ക് റിട്ടേൺ വാങ്ങിച്ചിട്ട് ഇതിന്റെ നോക്കാം. നമ്മുടെ വണ്ടിയുടെ ചെയ്യണം. ചേർത്തല തന്നെയാണ്, ചേർത്തല ഗാന്ധി ബസാറിന്റെ അവിടെ ഉള്ളൊരു കഴിഞ്ഞോട്ടോ മൊത്തം
ക്ലീൻ ചെയ്ത് അടിപൊളിയായിരിക്കും. എത്ര രൂപയാടാ? 100 രൂപയുള്ളൂ കേട്ടോ നമുക്ക് ഇത് പോളിഷ് ചെയ്ത് ക്ലീൻ ചെയ്യാൻ. സാർ പൈസ ആണ് ഇത് പുതിയ ഒരെണ്ണം വാങ്ങിക്കണമെങ്കിൽ ഒരു 1300 രൂപ കൊടുക്കേണ്ടി വരുന്നത്. ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് കിട്ടുന്ന കേട്ടോ. നടന്ന് നടന്നൊരു ഊപ്പാടി ഇറങ്ങിയിട്ട് ഇത് പോളിഷ് ചെയ്യുമ്പോഴാണ് നമ്മൾ എത്തിയിട്ടുണ്ട് കട ചെയ്ത് കഴിഞ്ഞ് കൊണ്ടുപോകണം കേട്ടോ. ഇത് ഇത് പോരടാ 2 കിലോമീറ്റർ നടന്നിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നത്. നമ്മളിത് കണ്ടോ ഗ്രൈൻഡ് ചെയ്ത് പോളിഷ് ചെയ്ത് നല്ല മുത്തപ്പനാക്കി നോക്കിയിട കുഴപ്പമില്ല അല്ലേ. ഇത് കണ്ടോ ഇനി കുറച്ച് നാളത്തേക്ക് കൂടി കുഴപ്പമില്ലാതെ പോകും. കുറച്ചുകൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ടൈറ്റ് ചെയ്തോ കേട്ടോ ഈ ഹബ്ബ്. നമ്മൾ മറ്റേ കേബിളിന് വരുന്ന നമ്മുടെ ബ്രേക്ക് പാഡാണ് കേട്ടോ. ബ്രേക്ക് ഷൂ ആണ് മാറുന്നത്. സെയിം റേറ്റ് തന്നെയാണ്, 169 രൂപയാണ്. അപ്പോൾ നമ്മുടെ കേബിളിന് കുഴപ്പമില്ലാത്ത നമ്മുടെ ബ്രേക്ക് ഷൂ അല്ലേ. ബ്രേക്ക് ഷൂ ആണ് മാറുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രേക്ക് ഷൂ ഒക്കെ ഇട്ടു. അത് നമ്മൾ ടയറിടുവാണ്. ഇതാട്ടോ സർവീസ് സെൻറ്റർ. ഇപ്പോൾ പൊഴിക്കൽ ബജാജിൻ്റെ ചെയ്യുന്നുണ്ട്, ഹോണ്ടയുടെയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ കുഴപ്പമില്ല. ബ്രേക്കൊക്കെ ബ്രേക്ക് ലൈറ്റൊക്കെ ഇപ്പോൾ ഫ്രീ ആവുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ. വീല് കണ്ടോ നോർമലായിട്ട് കറങ്ങുന്നുണ്ട്, അതേപോലെ തന്നെ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ വീല് വളരെ ഫ്രീ ആണ്, അടിപൊളി സ്മൂത്താണ്. ഇപ്പോൾ വണ്ടി ജസ്റ്റ് വേണേൽ ഒന്ന് നമുക്കൊന്ന് ഒന്ന് കൂട്ടി നോക്കാം കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല, ബ്രേക്ക് ലൈറ്റൊന്നും കത്തിക്കിടപ്പില്ല. വീലൊക്കെ വളരെ സ്മൂത്തും കാര്യങ്ങളാണ്, വേറെ സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല. ആ അത് അടിച്ചേ ഈ എയർ ഫിൽറ്റർ കൂടി നോക്കി നോക്കാം കേട്ടോ. കുറേ നാളായിട്ട് അല്ലേ എയർ ഫിൽറ്ററിന്റെ അവസ്ഥ നോക്കി. പക്ഷേ ക്ലീൻ ചെയ്യാൻ പറ്റുമോ നോക്കി, ഒന്ന് എയർ അടിച്ചു തന്നാലും മതി. വണ്ടി ഓവർ അയ്യോ ചുമ്മാ ഇത് അല്ല, ഇത് എയർ അടിച്ചാ പറ്റോ? ഒന്ന് എയർ അടിച്ച് നോക്കി. ഓയിൽ അടിച്ചിട്ടുണ്ടോ? ഓയിൽ അടിക്കണ എന്താണ്? കാശ് ലാഭം നോക്കരുത്. അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മളെ ഫിൽറ്റർ ഓയിൽ ചേഞ്ച് ഒക്കെ കറക്റ്റ് ആയിട്ട് നടത്തണമെന്നുണ്ടെങ്കിൽ വണ്ടി ശരിക്കും നല്ല മൈലേജും നല്ല ഇതും. അത്യാവശ്യം ഉള്ള പൊടിയൊക്കെ കഴിഞ്ഞില്ല, കളഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി അടുത്ത മാസം മാറാം അതിന്. അപ്പൊ വെച്ചോ ഇത്
നമ്മുടെ ഗീറോയിലാണ് കേട്ടോ, ഗീറോ വരുന്നത് ഇവിടെയാണ്. ഗീറോയിൽ ചേഞ്ച് ചെയ്യുന്നത് എപ്പോഴും ബെറ്റർ ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മളിത് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ അതേപോലെ ഗീറോയിലും നമ്മൾ നോക്കണം. അതേപോലെ ഡി ഉള്ളവരെ ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊരു മൂളിച്ച് ഉണ്ടാവും, അത് ശ്രദ്ധിച്ചാൽ മതി. അത് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് നമ്മുടെ സ്ലീവ് ഉള്ളിൽ സ്ലീവ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് കേബിൾ കൂടുതൽ കാലം ലാസ്റ്റ് ചെയ്യും. ലാസ്റ്റ് ചെയ്യും മനസ്സിലായോ? അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാലും കേബിള് വെള്ളം കയറി പെട്ടെന്ന് ഇതൊക്കെ പോകും. നമ്മളിപ്പോൾ വയറിങ് ചെയ്യണ അതിൻ്റെ പൈപ്പ് ട്യൂബ് സ്ലീവ് അതിനകത്ത് ആ കേബിൾ ഐറ്റംസ് ഈ ഫേസേ പോലെ കേബിൾ എല്ലാം അതിനകത്ത് അങ്ങനെ അഡീഷണൽ കയറ്റി കൊടുക്കുന്നതാണോ? ആ അഡീഷണൽ കയറ്റി പേരോ പൈസ വരും അല്ലേ? ആ അതിന് പൈസ ഒന്നും വരുമല്ലോ, ചെറിയ ചില്ലറ പൈസ വരും. അപ്പൊ ഓൾറെഡി ഈ സ്ലീവ് ഒക്കെ നമ്മുടെ ഈ വണ്ടിയിൽ ഉണ്ടോ? ഓൾറെഡി ഇല്ല. നമ്മൾ അഡീഷണൽ ആയിട്ട് ഇതിലെ കൂടി അതിന്റെ ഉള്ളിൽ കൂടി കേബിൾ വലിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുക്കണം. അതുകൊണ്ടുള്ള പ്രയോജനം എന്ന് ചേട്ടൻ എന്താ പറയുക, ഇപ്പൊ എവിടെയെങ്കിലും ചേസിൽ ഒറിഞ്ഞായാലും അങ്ങോട്ട് ഇങ്ങോട്ട് സൈഡ് ഒറിഞ്ഞു കഴിഞ്ഞാലും ഈ കേബിള് ലാസ്റ്റ് ചെയ്തോണ്ടിരിക്കും. മറ്റേ സ്ലീവിന്റെ പുറം മാത്രം തേഞ്ഞു വന്നു. വേറെ നമ്മളെന്തോ പറയാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ ഈ വണ്ടിയുടെ. ഇപ്പൊ ഈ ഫ്രണ്ട് നമ്മളെ ഈ സർവീസ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ ഫ്രണ്ട് ലിങ്ക് ബുഷൻ മറ്റേ ഗ്രീൻ ബുഷൊക്കെ എപ്പോഴും എപ്പോഴും ഗ്രീസ് ചെയ്തൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ നമ്മുടെ ഫോർക്ക് അസംബ്ലി ഷോക്ക് അപ്സറൊക്കെ എക്കാലും നല്ല ലാസ്റ്റിംഗ് വരും. പൊഴിക്കില്ല ചെയ്ത് കേട്ടോ. നമുക്കിത് ഓൾമോസ്റ്റ് ഏകദേശം 822 രൂപയായി കേട്ടോ ഏകദേശം നമുക്ക് ഈ ഒരു സംഭവങ്ങളെല്ലാം. പിന്നെ അതേപോലെ തന്നെ കുറേ ഇൻഫർമേഷൻ കാര്യങ്ങളും നമുക്ക് അറിയാനും പറ്റും നമുക്ക് ഈ ഒരു സാധനം ചെയ്തുകൊണ്ട്. അപ്പോൾ നിങ്ങളും ഇടയ്ക്ക് പോവുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നോർമൽ രീതിയിലൊക്കെ നമുക്ക് ഇതേപോലെ ഹോണ്ട ആക്റ്റീവൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഓക്കെ.